മക്കളെ, മോനെ, ദാ മക്കളെ, വിശ്വനാഥ ഏ മോനെ, ദാ മക്കളെ, ഇത് ഫോണാടാ, ഫോൺ എടുത്തു തരാം. എങ്ങനെ വിളി കേൾക്കുന്നത്? എങ്ങനെ എങ്ങനെ മക്കൾ ആരാന്ന് മനസ്സിലായി? ഏ എങ്ങനെ അയ്യോ ബാ, ഇനി ഇറങ്ങില്ല ബാ, ഇനി ബാ, ഇനി ഇറങ്ങില്ല ബാ, ഇനി ഇറങ്ങി ഇവിടെ നിൽക്കേ, ഇവിടെ വാ, ഇവിടെ വാ. ഇങ്ങനെ സ്ഥലം സ്ഥലം വെച്ച്, ഇങ്ങനെ ഒരു സ്ഥലം വെച്ച് ഇതുണ്ട്. ആ എനിക്ക് തൊടാവോ ചേട്ടാ? വന്നോ, കുഴപ്പമില്ല, ഒരു കുഴപ്പം വന്ന് തൊട്ട്. ഒരു കുഴപ്പം എന്താ ഇദ്ദേഹത്തിൻ്റെ പേര്? വിശ്വനാഥൻ കിഴൂട്ട്. കിഴൂട്ട് വിശ്വനാഥൻ. ശ്രീകണ്ഠൻ അവിടെ കൊണ്ടത് നീരില്ല, മടപ്പാടി നിൽക്കുക. മക്കളെ, ആനകളോടുള്ള സ്നേഹം ഭയങ്കര സ്നേഹം, എല്ലാ ആനകളോടുള്ള സ്നേഹം. അത് അച്ഛനിൽ നിന്ന് കിട്ടിയാണെന്ന് തോന്നുന്നത്. ആ അച്ഛനും അപ്പൂപ്പനും ആന ഇഷ്ടമായിരുന്നു. അപ്പൂപ്പന് ഏറ്റവും കൂടുതൽ ആന ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും എവിടെ കണ്ടാലും ആന വാങ്ങിക്കും, എവിടെ കിട്ടിയാലും വാങ്ങിക്കും. ഇപ്പം എത്ര ആനകളുണ്ടെന്ന്? രണ്ടെണ്ണം. വിശ്വനാഥനും വിശ്വനാഥനും ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ മോനെ, മോനെ, ചേച്ചി കൊണ്ടു വെച്ചേക്കണേ, പരാതി പറയുന്നു, മാറ്റി വെച്ചു വീട്ടിപ്പുറത്ത് വാ. പിടിച്ച് ഒന്നും ചെയ്തില്ല ആ അനങ്ങത്തിൽ. മക്കളെ, ഫോട്ടോ 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 എടുക്കുമ്പോൾ അനങ്ങാ നിൽക്കണം കേട്ടോ. ഞാൻ പഴം തരും. അതിൻ്റെ ആൾ വന്നു. ചേച്ചിക്ക് ചേച്ചിയാന്ന് തോന്നി ഗണേശനേക്കാൾ ഇഷ്ടമല്ലേ വിശ്വനാഥൻ? ഇപ്പൊ കൂടുതൽ സമയം ഞാനിവിടെ രാവിലെ കാണത്തില്ല. ആ പോയി കഴിഞ്ഞാൽ ഹിന്ദുവായിട്ടാണ് കൂടുതൽ അടുപ്പം. അങ്ങനെ വിളി കേക്കുന്നേ മന്ത്രികുമാരൻ എന്ന ആൾക്കാർ വിളിക്കുന്നു. ഇരട്ട പേരാ. മക്കളെ, രാ മോനെ, എങ്ങനെ വിളി കേൾക്കുന്നത്? എന്നെ മനസ്സിലായ നിനക്ക്? ഏക്കളെ എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞത്? എങ്ങനെ ഏക്കളെ എങ്ങനെയാ ഇവൻ്റെ റുട്ടീൻ? എങ്ങനെയാ എഴുന്നള്ളത്ത് അത്തരം കാര്യങ്ങൾക്കൊക്കെ? ആ തടി പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവനെ രാവിലെ ഒന്ന് നടത്തിക്കും. ആ വേറെ സ്ഥലത്തെ അവൻ നിർത്തി. ഇപ്പം ഇവിടെ കൊണ്ട് നിർത്തി. ഇപ്പം ഈ ചികിത്സയൊക്കെ ആയിട്ട് കൊണ്ട് നിർത്തി. മരുന്നൊക്കെ കർക്കിടക കർക്കിടക ചികിത്സയും മരുന്നൊക്കെ ഉണ്ട്. മറ്റവൻ നീരിലേക്കുന്നതുകൊണ്ട് ഇവനെ ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. അല്ലെങ്കിൽ അങ്ങ് പത്തനാപുരത്താണ് നിൽക്കുന്നത്. അവിടെ ഇതിന് ഷെഡൊക്കെ ഉണ്ട് നിർത്താനായിട്ട്. അവിടെ ഒരു വീട്, അവൻ്റെ വീടുണ്ട്. അവന്മാർ രണ്ടുപേർക്ക് ഒരു വീടുണ്ട് ഇവിടെ. ഇപ്പൊ മുമ്പിലേക്കായിരുന്നു പേടിയൊന്നു ആന പുറത്തും മുമ്പിൽ കയറി. ഈ ആനകൾക്ക് ആളുകളെ എങ്ങനെയാ മണത്തിലാ പിടിക്കുന്നത്? മണം അറിയാം, ശബ്ദം അറിയാം. ഇവൻ ഞാൻ എല്ലാവരും ഉറക്കെ പറയണെങ്കിൽ ഞാൻ പതുക്കെ പറഞ്ഞു. എന്നെ കുഞ്ഞിലേ കാണുന്നുണ്ട്. എൻ്റെ സൗണ്ട് അവന് നല്ല പരിചയം. മക്കളെ, മോനെ, എത്ര വയസ്സ് കാണും? ആറ് വയസ്സ് കൊണ്ടുവന്നു. ആറ് വയസ്സ് കൊണ്ടുവന്നു. 26 വർഷമായിട്ടുണ്ട് കൂടെ. 1997 or 1996 ആകും. 34-33 വയസ്സ് കാണും. അന്ന് സർക്കാർ കണക്കനുസരിച്ച് ആനയ്ക്ക് 6 വയസ്സെന്നാണ് അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത് വെച്ച്. പക്ഷെ അത്രേ വരത്തുള്ളൂ. ഈ ആനയ്ക്ക് നീര് ഉറച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 30-32 വയസ്സായാലേ ഈ മാതംഗശാസ്ത്രം അനുസരിച്ച് ആനയ്ക്ക് നീര് ഉറയ്ക്കത്തുള്ളൂ. ഇത് ഉറച്ചു വരുന്നുള്ളൂ. ഈ വർഷമൊക്കെ കറക്റ്റായിട്ട് നീരൊഴുകി. അപ്പോൾ 32 വയസ്സ് കഴിയുമ്പോഴേ ഇത് ഉറക്കി. മറ്റവന് കുറച്ചുകൂടെ സീനിയറാണ്. ശ്രീകണ്ഠന് നീര് ഉറച്ചു. കറക്റ്റ് സമയം അറിയാം. ഇന്ന ദിവസം അവനൊരു 36 വയസ്സ് മേളിക്കാം. അവനെക്കാലം ഒരു 3-4 വയസ്സെങ്കിലും കറക്റ്റ് സമയത്ത് വരും. ഇന്ന ഡേറ്റിൽ തുടങ്ങുന്ന ഞാൻ ആ ഡേറ്റിൽ നീര്. ഇവനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഫേക്കായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അത് നമുക്കത് നീരല്ല. അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് നീരിലാണെന്ന് വിചാരിക്കാനാണ്. പക്ഷെ ഒരു ശല്യമില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ മറ്റത് ശരിക്കും ഇപ്രാവശ്യം നന്നായിട്ട് ഈ ബ്ലഡ് കളറിൽ ഇങ്ങനെ ഒഴുകും. കണ്ട് ഈ കറ കണ്ടോ? ഇപ്പോൾ ഒഴുകി കഴിഞ്ഞില്ല. അപ്പോൾ അത് കുറേ ദിവസം എടുക്കും കഴുകി പോകാനായി. അപ്പോൾ ആ ഒരു കളറിൽ വരുന്നത് ഇത് ഇത്തവണ ആദ്യമായിട്ട്. പിന്നെ ഇങ്ങനൊരു ഈ മഴയത്ത് നമ്മൾ ഷെഡിലാണ് നിർത്തിയിരുന്നത്. മഴയത്ത് നിന്നാൽ ഈ നീര് വരുന്ന ദിവസം തന്നെ അങ്ങ് തിരിച്ചു പോകാം. ഒരു ദിവസം മഴ പെയ്താൽ മതി.
കൂട്ടിനകത്ത് നിൽക്കുമ്പോൾ ഇല്ല, അത് കറക്റ്റ് മഴ നനയത്തില്ല. മക്കളെ വെടി കേട്ട് നോക്കുക, വെടി എവിടെയോ കേട്ട് മക്കളെ ഇങ്ങനെ കണ്ണടച്ചാണ് ഇരിക്കുന്നത്, ഒന്ന് കണ്ണടച്ച് മക്കളെ. തല പൊക്കി പിടി, പൊക്കി പിടി, തല പൊക്കി പിടി. എങ്ങനെ പൊക്കി? ആ ഇങ്ങോട്ട്. രാവിലെ ഒന്ന് നടക്കാനൊക്കെ കൊണ്ടുപോകും, 4 കിലോമീറ്റർ നടത്തും നമ്മൾ. ഒരുപാട് നിയമമുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങളിലൊക്കെ വളരെ ക്രൂരമായ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. കൈകാര്യം ചെയ്യുന്നവർ കുഴപ്പമാണ്, കൈകാര്യം ചെയ്യുന്നവരെ അത് സൂക്ഷിച്ചു കയറുന്നത്. നമ്മളൊരു കാരണവശാലും കമ്പും പടിയുള്ള പരിപാടി ഇല്ല. ഇവൻ്റെ അടുത്ത് ഇവരെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളതിന് ആളെ വെച്ചിട്ടുണ്ട്. ഇവരെ കുറേ സി ഐ ഡിമാരെ വിട്ടിട്ടുണ്ട്, നേരത്തെ ഒന്നുണ്ട് അനുഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഒരു സർവൈലൻസ് ഉണ്ട് ഇവരെ ചുറ്റും. നാട്ടുകാരുടെ അത്തനാർത്ഥം കുളിക്കുന്ന നടത്തല്ല, അവർ ശ്രദ്ധിക്കും, അവർക്ക് അറിയാം അത്തനാർത്ഥമുള്ള അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ മേഖലയിലുള്ള എല്ലാവർക്കും ആനയെ അറിയാം എന്തോ നടക്കുന്നതെന്ന് കൃത്യമായി എനിക്ക് ഫോൺ വരും. മല്ലൊന്നും ചെയ്താൽ, തട്ടേ മുട്ടേ ചെയ്താൽ അപ്പം തന്നെ അവർ വിളി വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിളിയിലോട്ട് കൊടുത്തയക്കുന്നത്, അവിടെ തന്നെ നിർത്തിയത്. നാട്ടുകാർക്ക് പ്രത്യേക ഒരു അനുകമ്പയും ഇഷ്ടമുണ്ടെന്നു. ഇവനങ്ങനെ ആരെയും ഉത്തരവിക്കുക, മറ്റവൻ കുറച്ചുകൂടെ ചട്ടം ചെയ്യാം. ഇവനങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഇവനങ്ങനെ ഒരു ഈ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടം, അവിടെ ഒക്കെ നിർത്തുവാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നു അത് കേട്ടോ. ഇവിടെ കൊണ്ട് നിർത്താൻ കാര്യം വെച്ചാൽ ഇവനൊരു ഈ കുഞ്ഞിലെ തൊട്ട് വന്നത് കൊണ്ട് ഇവനെ പുറത്ത് പോകുന്ന ഇഷ്ടമല്ല, വീട്ടിലിങ്ങനെ കറങ്ങി തിരിഞ്ഞു. നമ്മുടെ വിളിയും പറച്ചിലും ഒക്കെ വേണം. അപ്പോൾ എന്ത് ആഹാരം കൊടുത്താലും ആൾ ഭയങ്കര മിടുക്കനാവത്തില്ല, കാരണം ഈ ദുഃഖിതനാണ്. മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഇപ്പോൾ ദുഃഖിതനല്ല, മറ്റേത് ഈ കണ്ണിൽ നോക്കുമ്പം ഇവനൊരു ദുഃഖിതനാണ്. അപ്പം ഞാൻ ഒരു ദിവസം അവിടെ ചെന്ന് നോക്കിയും പത്തനാപുരത്ത് നിന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ, ഇത് നിർത്തുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവനെ ദുഃഖിതനായി കണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു അവനൊരു മൂഡ് ഔട്ട് ഉണ്ട്, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇപ്പം വളരെ സന്തോഷമായിട്ടാണ് നടക്കുന്നത്. ഇത് എപ്പോഴാണ് സീസൺ? അങ്ങനെ സീസൺ ഉണ്ടല്ലോ, നവംബർ കഴിയുമ്പോഴത്തേക്കും സ്ഥലങ്ങളിലൊക്കെ പോകും. ഇപ്പം ചില ഊട്ടുകളൊക്കെ അമ്പലങ്ങളിലൊക്കെ ആന ഊട്ട് നടത്തുന്നത് വെച്ചാൽ ലോറിയിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു എക്സർസൈസ് ആനയ്ക്ക് വേണമെന്ന്, ആനയ്ക്ക് ആരോഗ്യം വേണമെന്ന്. ആന ദിവസം ഒരു 5 കിലോമീറ്റർ, കാരണം കാട്ടിൽ ആന 30 കിലോമീറ്റർ നടക്കണം. ഞാൻ മിനിമം 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അത് ആനക്കാരൻ നടക്കണമെന്നില്ല, അവർ അതിൻ്റെ പുറത്തിരുന്ന് അങ്ങ് പോയാലും അവൻ പൊക്കോളും, ഇവൻ ഓടിപ്പോയെന്നില്ല. അപ്പോൾ ഇവന് ഇവൻ കുഞ്ഞിനേ ഉണ്ട്, ഇവൻ ഓടിപ്പോയാലും ഒരു 50 മീറ്ററേ പോകും, കൂടെ പോയിരുന്നാണ് ആനക്കാരനെ. ആരും നമ്മൾ കുളിക്കാതിരിക്കുമെങ്കിൽ അവിടെ ചെന്ന് തിരിഞ്ഞ് നോക്കാനും വരുന്നുണ്ടോ, വരുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കും. ചെന്നാൽ ആ നിന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ പിന്നെ അടുത്ത 50 മീറ്ററോട് ഓടും. നമ്മൾ കൂടെ പോവുകയും ചെയ്യരുത്. ആ വഴിക്ക് പോകുമ്പോൾ ആരെങ്കിലും വന്നാൽ അങ്ങനൊന്നും ഈ ഇപ്പം അപ്പം രഞ്ജിത്തിൻ്റെ അടുത്ത് പോയാലും ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഇല്ല ചില ആനകൾക്ക്. ദൈവത്തിൻ്റെ കൃതവുമുണ്ട്, ചില ആനകൾക്ക് അങ്ങനെയല്ല. അവസരം പാർത്തിരുന്ന് പണിയെന്ന് പറയും. ഇവൻ അങ്ങനെ ഒരു പറയും, മറ്റവനെ സൂക്ഷിക്കണം. പക്ഷേ മറ്റവനെ വെച്ചിരി ചട്ടം വിത്ത അവനോട് ഇടപെടുമ്പോഴും ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. പാപ്പാലില്ലാന്ന് അടുത്ത് വന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ ആനപ്രേമം തുടങ്ങിയത്, അത് ആനകളെ നേരത്തെ ഇഷ്ടമാണോ? അയ്യോ, ആന ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് ടൈം ആ കാണുന്നത്. പണ്ടൊക്കെ ദൂരെയുള്ള അമ്പലത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ ഗണേശേട്ടൻ പറഞ്ഞു കയറണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ആന പുറത്തൊക്കെ എന്നെ കയറ്റി, അത് കഴിഞ്ഞിട്ട് വന്ന് പറയാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊണ്ടാ കയറിയെന്ന്. നമ്മളിതിനകത്ത് അറിയാത്ത ആളുകൾക്ക് ഒരു പേടിയില്ല, നമുക്ക് ഇച്ചിരി അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ശകലം പേടിയുണ്ട്. ഞാനിപ്പോഴും കരുതിയ നിൽക്കുന്നു, ഇവരെ കൊമ്പിൻ്റെ മുമ്പിലൊന്നും പോയി നിൽക്കത്തില്ല. ഞാൻ അറിയാതൊരു മൂടിന് അതൊരു തട്ട് കെട്ടി നമ്മളങ്ങ് പോയി വിളിക്കുന്നു. അതും അറിയാം, ഇത് കളിയാന്ന് അവന് മനസ്സിലായിരുന്നു. പുറത്ത് കയറിയിരുന്ന ഒരു ദിവസം ഇതുപോലെ ഒരു വെള്ളം കോരി വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ആ മേളിലാണിരിക്കുമ്പം എത്ര നിർബന്ധിച്ചാലും വെള്ളം കോരി വിളിക്കത്തില്ല. അവസാനം പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചിടും വിളിച്ചു. കാരണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്താൽ ഇങ്ങനെ കോരി ഒഴിക്കാൻ പറഞ്ഞാൽ അവൻ ഒഴിക്കില്ല. ഞാൻ കുറേ അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ ഉണ്ട്.